കർണാടക ബേസ്ഡ് ആയിട്ടുള്ള വലിയ ഒരു ബിസിനസ്സുകാരനായിരുന്നു 52 വയസ്സുള്ള ഭാസ്കർ ഷെട്ടി. ആൾക്ക് സൗദിയിൽ ഒരു 7-8 സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രാജശ്രീ എന്നായിരുന്നു ആളുടെ ഭാര്യയുടെ പേര്. 46 വയസ്സായിരുന്നു അവരുടെ പ്രായം. ഇവർക്ക് രണ്ടുപേർക്കൂടെ ഒരു മകനായിരുന്നു ഉണ്ടായിരുന്നത്. 22 വയസ്സുള്ള നവനീത് ഷെട്ടിയായിരുന്നു അത്. അങ്ങനെ 10-20 വർഷത്തിലേറെ ആള് സൗദിയിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഒരുപാട് പണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ആൾക്കൊരു ആഗ്രഹം നാട്ടിൽ സെറ്റിൽ ആവണമെന്ന്. അപ്പോൾ ഉടുപ്പിയിലാണ് ആളുടെ സ്ഥലം. ആളുടെ അമ്മയും അതേപോലെ തന്നെ സിബ്ലിംഗ്സും എല്ലാവരും അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങാം, അത് അതേപോലെ തന്നെ നാട്ടിലോട്ട് വരാം, അവിടെ സെറ്റിൽ ആവാം എന്നുള്ളൊരു തോട്ടിൽ ഒരുപാട് സ്ഥലമൊക്കെ അവിടെ വാങ്ങുകയാണ്. അതേപോലെ തന്നെ വലിയ ഒരു ഹോട്ടൽ അവിടെ പണിയുകയും ചെയ്തു. അതേപോലെ തന്നെ വലിയ ഒരു വീട് കൂടെ അവിടെ പണിയുകയും ചെയ്തു. അത്യാവശ്യം വലിയൊരു ഹോട്ടൽ തന്നെയായിരുന്നു. ദുർഗ ഇന്റർനാഷണൽ എന്നായിരുന്നു ആ ഒരു ഹോട്ടലിൻ്റെ പേര്. അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിലോട്ട് വന്ന് സെറ്റിൽ ആവുകയാണ്. എന്നാൽ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസീൻ ദിസായി. അന്ന് കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 28, 2016 ഈ ഒരു ഭാസ്കർ ഷെട്ടിയുടെ അമ്മ മകനെ വിളിക്കുകയാണ്. ആദ്യം വിളിച്ചു, ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും വിളിച്ച്, അപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. എന്തോ വന്ത് കേട് മണത്ത ഈ ഒരു അമ്മ പേരക്കുട്ടിയെ വിളിക്കുകയാണ്. നവനീതിനെ വിളിച്ച് ചോദിച്ചു, മോനെ അച്ഛനെവിടെങ്ങാനുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ, ഇല്ല അമ്മൂമ്മ അച്ഛനോടില്ല, അച്ഛനെന്തെങ്കിലും ബിസിനസ് ആവശ്യമായിട്ട് പുറത്തു പോയിരിക്കുകയായിരിക്കും എന്നുള്ള രീതിയിലാണ് മകൻ പറഞ്ഞത്. സാധാരണഗതിയിൽ ആൾക്കത് പതിവുള്ളൊരു കാര്യമാണ്. പല സ്ഥലങ്ങളിൽ ബിസിനസ് ഉള്ളതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലോട്ടും ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അന്നത്തെ ദിവസം എന്തെങ്കിലും ഫോൺ ചാർജ് ഓഫ് തീർന്ന് ഓഫ് ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് അമ്മ അത് വിട്ട്. എന്നാൽ പിറ്റേ ദിവസം അമ്മ വീണ്ടും ട്രൈ ചെയ്യാണ്. അതായത് 29-ാം തീയതി അന്ന് ട്രൈ ചെയ്തിട്ടും മകൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇതുകൂടായപ്പോൾ ഈ ഒരു അമ്മ ആകെപ്പാടെ പാനിക് ആവുകയും അതുപോലെ തന്നെ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് മകൻ്റെ ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുകയും ചെയ്തു. ഉടുപ്പിയിലുള്ള പോലീസുകാരങ്ങനെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാരണം വലിയൊരു ബിസിനസ്സുകാരനാണ് കാണാതായിരിക്കുന്നത്. അവർ നേരെ പോയത് ആളുടെ വീട്ടിലോട്ടാണ്. അവിടെ ചെന്നിട്ട് മകനെയും അതേപോലെ തന്നെ ഭാര്യയെയും ചോദ്യം ചെയ്തു. അവർ രണ്ടുപേരും പറഞ്ഞത് ഞങ്ങൾക്കറിയില്ല, ഏതെങ്കിലും ഒരു ബിസിനസ് ആവശ്യത്തിനായിട്ട് പുറത്തു പോയിട്ടുണ്ടാകുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അവർ കൊടുത്തത്. പിന്നീട് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെ ചോദ്യം ചെയ്തു, അതേപോലെ തന്നെ ആളുടെ റിലേറ്റീവ്സിനെ ചോദ്യം ചെയ്തു, ഈ അമ്മയെ തന്നെ ചോദ്യം ചെയ്തു. പിന്നെ പോരാത്തതിന് ആൾ സാധാരണ പോകാറുള്ള സ്ഥലങ്ങളിലോട്ടെല്ലാം അവിടത്തോട്ടും പോലീസ് അന്വേഷിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ എവിടേക്കും ഈ ഒരു വ്യക്തി എത്തിയിട്ടും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ആളുടെ ഫോണൊട്ട് ഓൺ ആയുമില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. ഭാസ്കർ ഷെട്ടിയെ കുറിച്ചിട്ട് യാതൊരു അഡ്രസ്സും പോലീസിന് ലഭിച്ചില്ല. അങ്ങനെ ഗുലാബ് ഷെട്ടി എന്ന ഭാസ്കർ ഷെട്ടിയുടെ അമ്മ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയും ഒരു കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തു. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ മകൻ്റെ തിരോധാനത്തിൻ്റെ പിന്നിൽ എൻ്റെ മരുമകളും അതുപോലെ തന്നെ പേരക്കുട്ടിയാണെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞു. പോലീസുകാർ ചോദിച്ചു, എന്താണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, കുറച്ച് നാളായിട്ട് ഹസ്ബൻഡും വൈഫും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അന്നൊരു ദിവസം ഹോട്ടലിൽ വെച്ചിട്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടെ ഇവർ 3 പേരും ഉണ്ടായിരുന്നു. അതായത് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, വൈഫ് ഉണ്ടായിരുന്നു, മകൻ ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയാണ്. അതിനുശേഷം അച്ഛനെ മകനും അമ്മയും കൂടെ ഉപദ്രവിക്കുന്ന, എല്ലാന്നിടയിൽ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഈ ഒരു അമ്മ അറിയുകയാണ്. അമ്മ ആകെപ്പാടെ തകർന്നു പോയി. സ്വന്തം മകനെ ആളുടെ വൈഫും മകനും കൂടെ ചേർന്ന് ആക്രമിക്കുക എന്ന് പറയുമ്പോൾ ഏതൊരു അമ്മയ്ക്കാണ് താങ്ങാനായിട്ട് സാധിക്കുക? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവർ പോലീസിനോട് പറയുകയാണ്, എനിക്കെൻ്റെ മരുമകളുടെയും അതേപോലെ തന്നെ പേരക്കുട്ടിയുടെയും മേലെ എന്തൊക്കെയോ ഒരു സംശയം തോന്നുന്നുണ്ട്, നിങ്ങൾ അവരോട് കൂടെ ഒന്ന് അന്വേഷിക്കണം എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ പോലീസുകാർ ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ പിന്നീട് കേസ് അന്വേഷിക്കുകയാണ്. എന്നാലും അവർക്ക് യാതൊരു ക്ലൂവും ലഭിച്ചില്ല. ഭാസ്കർ ഷെട്ടിയുടെ അമ്മ പറഞ്ഞ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇവരുടെ കോൾ ഡീറ്റെയിൽസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഇവരോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ പേര് കൂടെ വരികയാണ്. വേറെ ആരുമല്ല, അവരുടെ കുടുംബ ജോത്സ്യൻ്റെ പേരായിരുന്നു അത്. നിരഞ്ജൻ ഭട്ടെന്നായിരുന്നു ആ ജോത്സ്യൻ്റെ പേര്. വെറും 26 വയസ്സ് മാത്രമേ ആൾക്ക് പ്രായമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആളെയും ചോദ്യം ചെയ്തു, നിരഞ്ജൻ ഭട്ടിൻ്റെ അച്ഛനെ ചോദ്യം ചെയ്തു, ആളുടെ ഡ്രൈവറെ ചോദ്യം ചെയ്തു. ആളെയും അച്ഛനെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ എന്തോ ഒരു കൺഫ്യൂഷൻ പോലീസുകാർക്ക് തോന്നിയെങ്കിലും അവരിൽ നിന്ന് കൂടുതലായിട്ട് ഒന്നും അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഇവരുടെ ഡ്രൈവറെ ചോദ്യം ചെയ്യുകയാണ്. രാഘവേന്ദ്ര എന്നായിരുന്നു ആ ഒരു ഡ്രൈവറുടെ പേര്. ആളെ ചോദ്യം ചെയ്തപ്പോൾ എന്തോ ഒരു പന്തികേടും മണത്തപ്പോൾ ആളെ നല്ല രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ ആൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് ഇവരെല്ലാവരെയും ചോദ്യം ചെയ്തപ്പോൾ എല്ലാവരും ഉള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ്. ആ ഒരു കഥ നമുക്ക് നോക്കാം. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ തന്നെ ഭാസ്കർ ഷെട്ടി നാട്ടിലോട്ട് വന്ന് സെറ്റിൽ ആവാനായിട്ട് തീരുമാനിച്ചു. ആളൊരു ഹോട്ടൽ പണിതു, അതുപോലെ നല്ല വലിയൊരു വീടും വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീട്ടിൽ കയറിക്കൂടുന്നതിന് മുൻപുള്ള പൂജകളും മറ്റും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്ന പൂജാരിയായിരുന്നു ഈ ഒരു നിരഞ്ജൻ ഭട്ട്. ആളവിടെ വന്നു, നല്ല രീതിയിൽ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഈ ഒരു ഭാസ്കർ ഷെട്ടിയുടെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ, ആൾക്ക് സൗദിയിലൊക്കെ ബിസിനസ് ഉണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്കിടെ അങ്ങോട്ട് പോയി വരുന്നത് പതിവായിരുന്നു. അതായത് കുറച്ച് നാൾ സൗദിയിൽ പോയിട്ട് അവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കും, അതിനുശേഷം നാട്ടിലോട്ട് വന്നിട്ട് ഇവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കും. അതുകൊണ്ട്
ഇവിടുത്തെ ബിസിനസ് കൂടുതലായിട്ടും ഏൽപ്പിച്ചു കൊടുത്തിരുന്നത് ആളുടെ വൈഫിനെ ആയിരുന്നു. അപ്പോൾ രാജേശ്വരി നല്ല രീതിയിൽ ആ ഹോട്ടലും കാര്യങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള ബിസിനസ്സൊക്കെ നോക്കി നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. ആളുടെ മകനായിട്ടുള്ള നവനീത് ഷെട്ടി എന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളൊരു വേറെ ക്യാരക്ടറായിരുന്നു. അതായത് ഫ്രണ്ട്സിൻ്റെ കൂടെ പാർട്ടി ചെയ്യുക, നല്ല രീതിയിൽ പണം ധൂർത്തടിക്കുക, ജിമ്മിൽ പോവുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ മൂപ്പര് ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മകനെ ഏൽപ്പിക്കാതെ തൻ്റെ ഭാര്യയായിരുന്നു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇയാളെ ഏൽപ്പിച്ചിട്ടുണ്ടായത്. ഭാസ്കർ ഷെട്ടി അങ്ങനെ സൗദിയിൽ പോകുന്നു, തിരിച്ചു വരുന്നു, രണ്ടുപേരുടെയും ബിസിനസ് നല്ല രീതിയിൽ നോക്കുന്നു. എന്നാൽ ഇതിൻ്റെ ഇടയിൽ ഇയാളുടെ ഭാര്യയൊക്കെ പൂജഭ്രാന്ത് കയറുകയാണ്. അതായത് വീട്ടിൽ പൂജ, ഇതേപോലെ തന്നെ ഹോട്ടലിൽ പൂജ, തോട്ടത്തിൽ പൂജ, അവിടെ പൂജ, ഇവിടെ പൂജ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാടധികം പണം ഭാസ്കർ ഷെട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഈ ഒരു പൂജാരിക്ക് കൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. അതിൻ്റെ പേരിൽ പലപ്പോഴും അവർ തർക്കങ്ങളിലോട്ട് എത്തുന്ന പതിവുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഒരു ദിവസം ഭാസ്കർ ഷെട്ടി തീർത്തു പറഞ്ഞു, ഇനി പൂജയും പരിപാടിയൊക്കെ നിർത്തിക്കോ മതി, ഇത്രത്തോളമൊക്കെ പൂജ ചെയ്താൽ മതി എന്നുള്ളൊരു രീതിയിൽ അദ്ദേഹം പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ പേരിലും അവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടോ. എന്നാലും രാജേശ്വരി പൂജ ചെയ്യുന്നതൊന്നും നിർത്തിയില്ല. അപ്പോൾ ഈ ഒരു നിരഞ്ജൻപട്ട് സ്ഥിരമായിട്ട് ഇയാളുടെ വീട്ടിലാണ് ഉള്ളത് എന്നുള്ളൊരു കാര്യം ഇയാൾ അറിയുകയാണ് ഉണ്ടായത്. ഇവർ രണ്ടുപേരും തമ്മിൽ, അതായത് ആളുടെ ഭാര്യയും അതുപോലെ തന്നെ ഈ ഒരു നിരഞ്ജൻപട്ടും തമ്മിൽ ഒരു കണക്ഷൻ ഉള്ളതായിട്ടും ആൾക്കൊരു ന്യൂസ് കിട്ടി. എന്നാലും ആൾ ചിന്തിക്കുകയാണ് തൻ്റെ മകൻ്റെ പ്രായം മാത്രമുള്ള ഒരു പൂജാരിക്ക് അയാളുമായിട്ട് എങ്ങനെ തൻ്റെ ഭാര്യയ്ക്ക് ഒരു കണക്ഷൻ വരാനാണെന്നുള്ള രീതിയിൽ ആൾ ചിന്തിച്ചു. അതുപോലെ തന്നെ ആ പ്രായത്തിലുള്ള മകൻ അവിടെ ഉണ്ടല്ലോ, മകനുള്ള മകൻ്റെ പ്രസൻസിൽ എങ്ങനെ അമ്മ ഇത്തരത്തിലുള്ളൊരു കാര്യത്തിന് പോകുമെന്നുള്ളതും ആളുടെ മൈൻഡിലൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിലനിന്നു. അതുകൊണ്ട് തന്നെ ആൾ ഇതൊന്നും വലിയ കാര്യമായിട്ട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു നവനീത് ഷെട്ടിയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആൾക്കിതൊക്കെ അറിയായിരുന്നു. എന്നാലും അമ്മ ചോദിക്കുമ്പോൾ ആവശ്യത്തിനുള്ള പണവും കാര്യങ്ങളെല്ലാം കൊടുക്കുമായിരുന്നു, എല്ലാ കാര്യങ്ങളും മകനു വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആളെ ഒപ്പോസ് ചെയ്യാനൊന്നും നവനീത് ഷെട്ടി മുതിർന്നിട്ടുണ്ടായിരുന്നില്ല. അമ്മ അമ്മയുടെ വഴിക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അതേപോലെ തന്നെയുള്ള കാര്യങ്ങളായിരുന്നു മൂപ്പര് മൈൻഡിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ പൂജയും പരിപാടിയും കൂടുതലായിട്ട് തുടർന്ന് വന്നപ്പോൾ ഭാസ്കർ ഷെട്ടി തൻ്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് അയാൾ എന്തായാലും ഇഷ്ടമല്ല, നീ പൂജയും പരിപാടിയൊക്കെ നിർത്തിക്കോ, ആളായിട്ടുള്ള കണക്ഷനെല്ലാം നിർത്തിക്കോ എന്നുള്ളൊരു തരത്തിൽ പറയുകയാണ്. അപ്പോൾ ആളുടെ ഭാര്യയായിട്ടുള്ള രാജേശ്വരി പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ മോൻ്റെ പ്രായം മാത്രമേ ഉള്ളൂ ഈ പയ്യന്, ആ പയ്യനുമായിട്ട് എനിക്ക് അങ്ങനെയുള്ളൊരു ബന്ധമുണ്ടെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്, ഛേ എന്നുള്ളൊരു രീതിയിൽ തൻ്റെ ഭർത്താവിനോട് തട്ടിക്കയറുകയാണ് ഉണ്ടായത്. അതുകൂടായപ്പോൾ പിന്നെ ആൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഭാസ്കർ ഷെട്ടിക്ക് ഒരു ഫോട്ടോ ലഭിക്കുന്നത്. തൻ്റെ വൈഫും പൂജാരിയും നെയ്ക്കഡായിട്ട് വേറൊരു തരത്തിലിരിക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത്. അതിൻ്റെ പേരിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ രൂക്ഷമായിരിക്കുന്ന ആ ഒരു സമയത്ത് ഈ ഒരു രാജേശ്വരി തൻ്റെ മകനോട് പറയുകയാണ്, തൻ്റെ അച്ഛന്, അതായത് ഈ ഒരു ഭാസ്കർ ഷെട്ടിക്ക് വേറൊരു സ്ത്രീയായിട്ട് ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അയാൾ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രം ഈ സ്വത്തുക്കളും മറ്റൊക്കെ നമുക്ക് ലഭിക്കുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ അവർ കൊണ്ടുപോകുമെന്നുള്ളൊരു തരത്തിൽ ഈ ഒരു മകനോട് പറഞ്ഞ് തിരിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ സ്വത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താ പറയുക, ബാക്കി പണത്തിനോടായിരുന്നു ഈ ഒരു പയ്യന് മെയിനായിട്ടുള്ളൊരു ആവശ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണല്ലോ അമ്മ ഇത്ര വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും മകൻ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല, അച്ഛൻ്റെ ഭാഗത്തോട്ട് ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു മകൻ അവസാനം ഈ ഒരു എന്താ പറയുക, അച്ഛനെ കൊല്ലാനായിട്ടുള്ളൊരു പ്ലാനിന് കൂട്ടു നിൽക്കുകയാണ്. ഈ അമ്മ പറഞ്ഞു, പൂജാരി എന്തായാലും ഹെൽപ്പ് ചെയ്യും, നീ കൂടെ നിന്നാൽ മതി എന്നുള്ളൊരു തരത്തിൽ പറയുകയാണ് ഉണ്ടായത്. ഈ ഫോട്ടോയുടെ ഇൻസിഡൻറ്റിന് ശേഷം ഭാസ്കർ ഷെട്ടി നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ ഹോട്ടലിലാണ് തോന്നിക്കുക. അതായത് രാത്രി ടൈമിലൊന്നും വീട്ടിൽ നിൽക്കില്ല, ഹോട്ടലിൽ തന്നെ നിൽക്കുള്ളൂ. എന്നാലും വീട്ടിലോട്ട് അടക്കം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പോയിട്ട് വരും. അന്നും അതുപോലെ തന്നെ ആൾ വീട്ടിലോട്ട് പോയതാണ്. ആൾ വീട്ടിലോട്ട് പോയി നേരെ ടോയ്ലറ്റിലോട്ട് പോയി കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുന്ന ആ ഒരു സമയത്ത് ഡോറിൻ്റെ അവിടെ ആളുടെ മകനായിട്ടുള്ള നവനീത് ഷെട്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മകൻ്റെ കയ്യിലൊരു പെപ്പർ സ്പ്രേ ഉണ്ടായിരുന്നു. ആ ഒരു സ്പ്രേ അച്ഛൻ്റെ കണ്ണിലോട്ട് അടിക്കുകയാണ്. അപ്പോൾ കണ്ണെരിഞ്ഞ അദ്ദേഹം അവിടെ നിലത്ത് ഇരുന്നു പോയി. ആ സമയത്ത് ആളുടെ വൈഫായിട്ടുള്ള രാജേശ്വരി ഒരു ഇരുമ്പിൻ്റെ റോഡ് കൊണ്ടുവന്ന് ആളുടെ തലക്കടിക്കുകയായിരുന്നു. ഒന്ന് രണ്ടടിയൊക്കെ കഴിഞ്ഞു, രക്തമൊക്കെ അവിടെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആ പൂജാരി കൂടെ അങ്ങോട്ട് വരികയും ഇയാളെ എടുത്തുകൊണ്ട് ബാത്റൂമിലോട്ട് വീണ്ടും പോവുകയും അതുപോലെ തന്നെ അവിടുത്തെ ബാത്ത് ടബിൽ വെള്ളം നിറക്കുകയും അതിൽ മുക്കി ഇയാളെ ഇവർ മൂന്ന് പേര് കൂടെ കൊലപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. ഭാസ്കർ ഷെട്ടി മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം ആ ബോഡി അവർ എടുക്കുകയും അതുപോലെ തന്നെ പാക്ക് ചെയ്ത് കാറിൻ്റെ ഡിക്കിയിൽ വെക്കുകയും ചെയ്തു. അതിനുശേഷം മുടിപ്പിക്കടുത്തുള്ള നന്ദിക്കാട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഈ ഒരു ഭട്ടിന്, അതായത് ഈ പൂജാരിക്ക് വലിയൊരു വീടുണ്ടായിരുന്നു. ആ വീടിനോട് ചേർന്നൊരു യാഗശാലയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ഇവർ മൂന്ന് പേരും ഈ ഒരു ബോഡിയും കൊണ്ട് പോവുകയാണ്. അപ്പോൾ ആ യാഗശാലയിൽ ഒരു ഹോമഗുണ്ടം ഉണ്ടായിരുന്നു. ആ ഒരു ഹോമഗുണ്ടം ആൾ മുന്നേ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളോട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് പെട്രോൾ, അതേപോലെ തന്നെ നെയ്യ്, അതേപോലെ തന്നെ കർപ്പൂരം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബോഡി അവരവിടെ കൊണ്ടുവന്നതിന് ശേഷം ചെയ്തൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ചെറിയ ചെറിയ പീസുകളാക്കി. ഈ ബോഡി ചെറിയ പീസുകളായിട്ട് ഈ ഹോമഗുണ്ടം കത്തിച്ചു. അതിനുശേഷം ആൾ പൂജ ചെയ്യാനായിട്ട് തുടങ്ങി. ആൾ പൂജ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഓരോരോ ബോഡി പാർട്സ് ആയിട്ട് അതിലോട്ടിട്ട് കത്തിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇതൊക്കെ നടക്കുന്നത് രാത്രി ആയതുകൊണ്ട് തന്നെ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പിറ്റേ ദിവസം രാഘവേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രൈവർ അങ്ങോട്ടെത്തുന്നത്. ആൾ നോക്കുമ്പോൾ ഹോമഗുണ്ടം അപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ആൾ നോക്കുകയാണ്, എന്താണ് ഇത്രയും സമയത്ത് ഇത് കത്തലൊന്നും കഴിഞ്ഞില്ലേ, പൂജ ഒന്നും കഴിഞ്ഞില്ലേ എന്നുള്ള തരത്തിൽ പൂജാരിയോട് ചോദിക്കുകയാണ് ഉണ്ടായത്. പൂജാരിയായിട്ടുള്ള നിരഞ്ജൻപെട്ട് മറുപടി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ശംശാന്ന് പറഞ്ഞിട്ടുള്ള ഒരു യാഗം നടത്തിയിട്ടുണ്ടായിരുന്നു, 7 കോഴികളൊക്കെ ബലി കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു ഹോമ കൊണ്ട് നിന്ന് കത്തുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇത് കത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലത്തെ ചാരവും മറ്റുമൊക്കെ എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു ആറ്റിൽ കൊണ്ട് കളയണമെന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തോട് പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ ആൾ വെയിറ്റ് ചെയ്തു, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ഈ ഒരു തീയൊക്കെ അണഞ്ഞു. അതിനുശേഷം ആൾ ആ ഒരു ചാരം എടുത്ത് ചാക്കിലാക്കാൻ തുടങ്ങി. ആൾ ചാക്കിലാക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വലിയ വലിയ എല്ലിൻ്റെ പീസും കാര്യങ്ങളൊക്കെ കിട്ടുകയാണ്. ഇത് കോഴിയുടെ എല്ലല്ല എന്നുള്ളത് ആൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി, അത് മനുഷ്യൻ്റെ എല്ലും കഷ്ണങ്ങളാണെന്നുള്ളതും ആൾക്ക് മനസ്സിലായി. ആൾ നേരെ ഓടി പൂജാരിയുടെ അടുത്തോട്ട് ചെന്ന് കയറി, ഇതെന്താണ് നിങ്ങൾ ചെയ്തത്, മനുഷ്യൻ്റെ എല്ലും കഷ്ണമൊക്കെയാണല്ലോ അവിടെ കിടക്കുന്നത് എന്നുള്ളൊരു രീതിയിൽ പറയുകയാണ്. അപ്പോൾ ഈ ഒരു പൂജാരി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ ഇത് ആരോടും പറയണ്ട, നീ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ജീവിക്കാനുള്ള പണം ഞാൻ തരാമെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ആളെ പ്രലോഭിപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അവസാന ആൾ സമ്മതിച്ചു. ശേഷം ഈ ഒരു ഹോമകുണ്ടം കംപ്ലീറ്റ് വൃത്തിയാക്കി, അതിനുശേഷം അതിൻ്റെ താഴെ ടൈലൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു ടൈല് വരെ അവർ കുത്തിപ്പൊളിച്ചെടുത്തുട്ടോ. അതിനുശേഷം ഇതെല്ലാം കൂടെ ചാക്കിലാക്കിയിട്ട് ഒരു ആറ്റിൽ കൊണ്ട് തള്ളുകയാണ് ഉണ്ടായത്. അങ്ങനെ 7 August 2016 രാജേശ്വരിയെയും അതുപോലെ തന്നെ അവരുടെ മകനായിട്ടുള്ള നവനീത് ഷെട്ടിയെയും പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷം 9 ഈ ഒരു നിരഞ്ജൻപെട്ടിനെയും ആളുടെ അച്ഛനെയും അതുപോലെ തന്നെ ഒരു ഡ്രൈവറെയും പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഒരു റിമെയിൻസ് ഡംപ് ചെയ്തു എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വലിയൊരു ടീം പോവുകയും 10 അവിടെ സെർച്ചും കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. അവിടെ നിന്ന് അവർക്ക് കുറച്ച് എല്ലിൻ്റെ കഷ്ണങ്ങളും അതേപോലെ തന്നെ കുറച്ച് സാമ്പിളുകളൊക്കെ കിട്ടി. അതൊക്കെ DNA ടെസ്റ്റ് നടത്തി, അതായത് ഈ ഒരു അമ്മയുടെ DNA ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ അത് ഈ ഒരു വ്യക്തിയുടേത് തന്നെയാണെന്ന് തെളിയിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഭാസ്കർ ഷെട്ടി തിരോധാന കേസ് മാറി, ഭാസ്കർ ഷെട്ടി കൊലപാതക കേസായി മാറുകയായിരുന്നു. ഇതിൽ ഇവരെല്ലാവരെയും ശിക്ഷിച്ചു. അപ്പോൾ അതിനുശേഷം ഈ രാജേശ്വരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ ജാമ്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം 2021 ഇതിൻ്റെ ഫൈനൽ വിധി വരികയാണ്. ഈ അമ്മയ്ക്കും മകനും പൂജാരിക്കും ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. അപ്പോൾ അതിൻ്റെ പുറത്ത് എന്താ പറയുക, ഹൈക്കോടതിയിലും അതേപോലെ തന്നെ സുപ്രീം കോടതിയിലൊക്കെ അപ്പീൽ കൊടുക്കുമെന്നുള്ള രീതിയിലും സംസാരമൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഇവർക്കെതിരെ വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നുമില്ലാന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പ്രൊസീഡിങ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കറൻ്റ്ലി ഇതാണ് ഇപ്പോൾ ഈ ഒരു കേസിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിട്ടുള്ള ഒരു സ്റ്റാറ്റസ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഈ ഒരു സ്ത്രീയെക്കുറിച്ചിട്ടും മകനെക്കുറിച്ചിട്ടും പൂജാരിയെക്കുറിച്ചിട്ടും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്, നിങ്ങളുടെ തോന്നലുകളൊക്കെ താഴെ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഇറ്റ്സ് മീ റദീം സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.